കൺമണി അൻപോടു കാതലൻ നാൻ എഴുതും കടിതം. സോറിയെങ്കിലും ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്ന ആരും കുഴപ്പമില്ല. മോളെടുത്ത് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, മറന്നുപോയി. എന്തെങ്കിലേ എന്തോ ജോലി? ഞാൻ എല്ലാ ജോലി ചെയ്യില്ലേ? എല്ലാ ജോലി എന്ന് വെച്ചാ എല്ലാ ജോലി എല്ലാ ജോലിയും. ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് മോഡലിങ്, ഇനിയിപ്പോ ഒരു പണിയും കിട്ടിയില്ല, ഞാൻ മീൻ വിൽക്കാൻ പോവും. മീൻ വിൽക്കാനാ? മീൻ വിൽക്കാൻ. എന്താ ഇത്ര മോശപ്പെട്ട പരിപാടിയാണോ? അല്ല, മീൻ വിൽപ്പന മോശപ്പെട്ട പരിപാടിയൊന്നും അല്ല. ഇത്രയും മോഡലായ മോള് മീനൊക്കെ വിൽക്കാൻ പോണെന്ന് പറയുമ്പോ അങ്കിൾ അതിനെ പറ്റി അറിയാത്തോണ്ടാണ്. നമുക്ക് തൊട്ട് കിട്ടിയാ മതി, മണിക്കൂറുകൾ കൊണ്ട് വിറ്റ് വിറ്റ് പ്രോഫിറ്റ് അല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഞാനേ ആ ബിസിനസ് ചെയ്യാത്തോണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. അതാ അതാണ് അങ്കിൾ അറിഞ്ഞുകൂടാത്തോണ്ട എനിക്കൊരു നാക്കിന്റെ ആളൊക്കെ ഉണ്ട്. അപ്പൊ അതായത് നല്ല പടക്കണ മീനേ മീനേ ആ ഒരു ടൂണില്ലേ, ആ ലെവലിൽ അങ്ങ് പിടിച്ചു പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൊണ്ട് മീൻ വിറ്റ് നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൂടെ. ഇപ്പൊ മനസ്സിലായി? എന്ത് മനസ്സിലായി? അല്ലേ, ഇപ്പോഴത്തെ പെൺപിള്ളേര് പൈസയ്ക്ക് വേണ്ടി എന്ത് ജോലിയും ചെയ്യുമെന്ന് മനസ്സിലായി. അങ്കിളെ, ഓ നാളെ വിഷുവാ. അയ്യോ, പറയുമ്പോൾ നാളെ വിഷുവാണല്ലേ, നമുക്കിവിടെ കണി ഒരുക്കിയാലോ? പിന്നെന്താ, ഞാനങ്ങ് മറന്നുപോയി. ഒരുക്കാം. ഇപ്പൊ എന്തിനാ കണി ഒരുക്കുന്നത്? നമുക്ക് രാവിലെ നമ്മുടെ മുഖം തന്നെ നോക്കി പോകുന്നത്. ചേച്ചി ഇങ്ങനെ ചേച്ചിയുടെ മുഖം തന്നെ കാണുന്നോണ്ടാണ് ചേച്ചിക്കിന് മീനും വിറ്റ് ഇങ്ങനെ നടക്കുന്നത്. വല്ലപ്പോഴും ഒക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ നല്ല കണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പോസിറ്റിവിറ്റി ഒക്കെ ഉണ്ടാവും. അത് മോള് പറഞ്ഞത് കറക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ കറക്റ്റ് അല്ലേ? അല്ല, മോള് പറഞ്ഞതും കറക്റ്റ് ആണ്. അപ്പൊ ആര് പറഞ്ഞതാ തെറ്റ്? ഞാൻ പറഞ്ഞതാണ് തെറ്റ്. നിങ്ങൾ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങൾ എന്റെ അടുത്ത് ചോദിക്കരുത്. നമുക്ക് കണി വെക്കാം, അതുപോലെ എന്നാ പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. വൈകുന്നേരം നമുക്ക് ഡി ജെ വെക്കാം, അത് നമുക്ക് കളറാവും, സംഭവം പുളിക്കും. വിഷുവിന് ഭാഗവതമാണ് വെക്കേണ്ടത്, അല്ലാതെ ഡി ജെ പാർട്ടി ഒന്നും അല്ല. അന്നാ ഡി ജെക്ക് ഇപ്പൊ കുഴപ്പം. ഡി ജെക്കല്ല കുഴപ്പം, ചേച്ചിക്കാ കുഴപ്പം. നിങ്ങൾ രണ്ടുപേരടുത്തും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താങ്കിളെ? അപ്പൊ ഞാൻ എന്തിനാ? എന്താങ്കിളെ? അയ്യോ, അതെ, ഇവിടെ ഒന്നാമത് ഇവിടെ ഉള്ള പിള്ളേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഈ വന്നു കയറിയ നിങ്ങളും കൂടെ അതിന് നിൽക്കരുത് കേട്ടാ. ഇനി ബഹളമൊന്നും ഉണ്ടാക്കരുത്. രണ്ടും രണ്ടു വഴിക്ക് എന്ത് പോണില്ലേ? അങ്കിളിന് വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിരിക്കായിരുന്നു. അങ്കിളിന് കൃഷിയിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ. പിന്നല്ലാതെ ഞാൻ ഭയങ്കര കൃഷിക്കാരല്ലേ, പൊറോട്ട കണ്ടില്ലേ, ഇതെല്ലാം ഞാനാണ് ചെയ്തത്. അതെ, യഥാർത്ഥത്തില് കഴിഞ്ഞ വർഷത്തെ കർഷകശ്രീ അവാർഡ് കിട്ടാണ്ടത് എനിക്കായിരുന്നു. നമ്മളെ സുരേഷിന്റെ മെമ്പർ അവ ഇടയ്ക്ക് നിന്ന് കളിച്ചാലാണ് പോയത്. വിടൂല, അടുത്ത പ്രാവശ്യം. അപ്പൊ സെറ്റാണ്, ഞാൻ അങ്കിളിന് ഒരു ചെടി തരാം. നിങ്ങൾ അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല കെയർ ചെയ്ത് വളർത്താൻ. എത്ര ഒരു ചെടിയാ? പത്ത് ചെടിയോ? നമ്മുടെ വൈബ്. പിന്നല്ലാതെ ഞാൻ ചെടി മോളെ, അതൊക്കെ ഞാൻ വലിയ പറഞ്ഞു തരാ. എല്ലാം കിളി പറഞ്ഞ കേസുകളാണ്. കൃഷ്ണൻ നടക്കണോന്ന് നടന്നാണിച്ചേ ഓടക്കോല വെക്കടി. എന്തുവാട് കൃഷ്ണൻ നടക്കുന്നു ഇങ്ങനെ? എട്ടേ പത്തേ എട്ടേ പത്തേന്നാണ് കൃഷ്ണൻ നടക്കണത്. അല്ലാതെ എനിക്ക് നേരത്തെ കൃഷ്ണനെ കണ്ട് പരിചയമൊന്നുമില്ല. കൃഷ്ണൻ എങ്ങനെ നടക്കുന്നത് കണ്ടറിയാം. എന്റെ പൊന്നു കുഞ്ഞ്, നമ്മുടെ മൈൻഡിലൊക്കെ ഉണ്ടാവില്ലേ ദൈവം എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക ദൈവിക ചൈതന്യമുള്ള രൂപങ്ങളല്ലേ? അപ്പൊ അവര് നടക്കുമ്പോ കുറച്ച് എന്താ പറയാ, ആ ചൈതന്യം ഒക്കെ വിരിച്ചൊക്കെ നടക്കണ്ടേ? ആണല്ലേ, നടന്നു കാണിക്കേ. ആ ഒന്ന് നടന്നു കാണിച്ചു, ഞാൻ നോക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. നടന്നു കാണിക്കേ. ഓക്കെ, ഓടക്കുഴല് പിടിച്ച് നീ ഇങ്ങനെ പിടിച്ചോ, എന്നിട്ട് ഒലഞ്ഞ് 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 നടന്ന് നടന്ന് ഇവിടെ എത്തുക. തിരിച്ച് റാമ്പിൽ നടന്ന് നടന്ന് ചിരിച്ചോണ്ട കാണാൻ നടക്കാൻ നടന്ന് നടന്ന് വരണം. അയ്യേ, ഇതാണോ ഈ ദൈവിക ബോധത്തിലുള്ള നടപ്പ്? പിന്നെ എങ്ങനെയാണ് നടക്കുന്നത്? ഏ, പിന്നെ കൃഷ്ണൻ എങ്ങനെ നടക്കണമെന്നാ നിന്റെ വിചാരം? ആ ദേ, ഒരുമാതിരി ഉടക്കാൻ നിന്നാലുണ്ടല്ലോ, ഞാൻ ഇതൊക്കെ ഇട്ടറിഞ്ഞിട്ടൊരു പോക്കോ. നാളെ ഓഫീസിൽ പോയി ചെയ്തു കൂട്ടാനുള്ളതാണ്. എണീറ്റിക്കടി, നീ ദേഷ്യപ്പെടാതെ സാവധാനത്തിൽ ഇനി പിടിച്ചേ, കൃഷ്ണൻ പിടിച്ചേ. ഇന്ന് ചിരിച്ചു നിന്ന് നോക്കട്ടെ. ആ കൃഷ്ണൻ എപ്പോഴും അങ്ങനെ പിടിക്കും. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകത ഉണ്ട്, കാല് ക്രോസ് ചെയ്ത് കൃഷ്ണൻ എപ്പോഴും നിൽക്കുമ്പോ ഒരു കള്ളത്തരമുണ്ടല്ലേ, കള്ളകൃഷ്ണൻ. അപ്പൊ വീണാലോ? ഇല്ല ഇല്ല ഇല്ല, താഴെ ഉണ്ടോ? ഞാൻ എന്തുപോലെ പറയും. ഇനി ഈ ഡയലോഗ് അങ്ങ് പറയാ. ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക, എന്നാൽ അത്യാഗ്രഹത്തോടെ, എന്നാൽ അത്യാഗ്രഹത്തോടെ അല്ല, അഹംഭാവത്തോടെ, അഹംഭാവത്തോടെ അല്ല, അസൂയയോടെയും അല്ല, അസൂയയോടെയും അല്ല, മറിച്ച്, മറിച്ച് സ്നേഹം, സ്നേഹം, അനുകമ്പ, അനുകമ്പ, ഭക്തി, ഭക്തി എന്നിവയോടെ, എന്നിവയോടെ. മലയാളം വേർഡ് ഡോട്ട് കോം, മലയാളം വേർഡ്സ് ഡോട്ട് കോം.
ഈ മലയാളം പഠിച്ചെടുക്കുമ്പോ അത് ഈ പേജിന്റെ അടിയിലുണ്ടായിരുന്നു. അത് മാച്ചുകളാ, നീ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ മലയാളം പേസ്റ്റ് കൊടുക്കുമ്പോ അവിടെ പോയി പറയും. ശരി, വണ്ടി കോപ്പി അടിച്ചോണ്ടിരുന്നോളാം. ഒന്നുമില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇതുപോലെ അങ്ങ് പറയാ, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് വാക്ക് ചെയ്യാ കൃഷ്ണനായിട്ട് തന്നെ. ഇവിടെ ഇത്രയും വലിയ ഡയലോഗ് ഞാൻ എങ്ങനെ കാണാതെ പഠിച്ച് പറയുന്ന കൂടെ പറ. ഒരു കാര്യം ചെയ്യാം, നീ അവിടെ പോയി നിന്നോ, ഡയലോഗ് ഞാൻ പറയാം. ആ ശരി. എടി, ഇത് കാണാ പടം പഠിച്ചു വെക്കണോടി, ബൈ ഹാർട്ട് ചെയ്ത് പോവാ, നിന്നെ കൊണ്ട് പറ്റും. ശരി, ഈ ഡ്രസ്സൊക്കെ കിട്ടുമെന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കാം. ഇതൊക്കെ ഇടിപ്പിച്ച് തരുമല്ലോ അല്ലേ? ആര്? നീ? അതിനാണല്ല ഞാൻ ഇരിക്കണത്. അതൊക്കെ നമുക്ക് കവർ ചെയ്യാത്ത വെച്ചിട്ട്, ഇപ്പൊ ഉള്ളത് വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പൈസ പിന്നെ കുറെ ഇരിക്കണ്ടല്ലോ. എണീറ്റ ഇതിപ്പോഴാണോ? അല്ല, വേണ്ട, നമുക്കേ കിരീടവും ഓടക്കൂലൊക്കെ വെച്ചിട്ട് ഒന്ന് റിഹേഴ്സൽ അടിച്ചു നോക്കാം. കിരീടം കിരീടം തിരി 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 ഓട്ടെ ഓട്ടെ എന്നെ ചൂട് താഴ്പ്പണം. ഇത്ര മാത്രം പോയാലോ? ഇല്ല, പറ്റില്ല മക്കളാ. ഇതെന്തോന്ന് വേഷം? കൃഷ്ണന്റെ വേഷം. നാളെ ഇവൾക്ക് ഓഫീസിൽ കൃഷ്ണന്റെ വേഷം ഇട്ട് പോണം. അതിന് അതിനെന്തോന്ന് വിഷുവിന്റെ? എന്റെ അമ്മാവ് നാളെ എന്റെ ഓഫീസില് വിഷുവിന്റെ ആഘോഷമുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരേ നിർബന്ധം ഞാൻ തന്നെ കൃഷ്ണനായിട്ട് ഒരങ്ങണമെന്ന്. ഈ സൗന്ദര്യം കൂടി പോലെ പ്രശ്നം ഇതാണല്ലോ. എന്റെ പൊന്നു മോളെ, കൃഷ്ണന്റെ വേഷമൊക്കെ കിട്ടുന്നത് ആമ്പിള്ളേരല്ലേ? അതെന്താ പെമ്പിളേരെ കിട്ടിയാ? അങ്ങനൊന്നും ഇല്ല. ആ കൃഷ്ണനായിട്ട് കെട്ടുന്ന വേഷം കെട്ടുന്നാക്ക് മറ്റേ സാധനം വേണമല്ലോ, സൗന്ദര്യം അതെനിക്കുണ്ട്. അങ്ങനെ വേണമെങ്കിൽ മോളെ ഞാൻ കൃഷ്ണന്റെ വേഷം കെട്ടി വരാം. അതെങ്ങനെ ശരിയാവണേ? അമ്മ കൃഷ്ണൻ ഏകദേശം ഇത്രത്തോളം മുടിയുണ്ട്. ക്രിസ്മസ് വരുമ്പോഴും ഓണം വരുമ്പോഴൊക്കെ ഞാൻ തന്നെ മഹാബലിയും പാപ്പാനെയും കിട്ടണത്. അതുപോലെ വേണമെങ്കിൽ ഞാൻ കൃഷ്ണന്റെ വേഷം കെട്ടി വരാം. ആദ്യം പറഞ്ഞാണ് ഓക്കെയാണ്, പക്ഷെ ലാസ്റ്റ് ചെയ്യാൻ തന്നെ അമ്മനെ കൊണ്ട് പറ്റത്തില്ല. അതിന് നേരത്തെ പറഞ്ഞ കുറച്ച് ചൈതന്യവും സൗന്ദര്യം ഒക്കെ വേണം കേട്ടോ. ഞാൻ വരാൻ പറഞ്ഞത് രണ്ടുപേരും ഒന്ന് നിർത്തോ. എന്തോ കാണിക്കുന്നെ അമ്മാവൻ? എന്ത് പറയാനാ ശരിക്കും ഇങ്ങോട്ട് കയറിയൊന്ന്? നാളെ കണി കാണണം, വിഷു ആണ്. അതുകൊണ്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കണി കാണാൻ വേണ്ടിട്ട്. അവരവരെ ഷെയറുകൾ എടുക്കി. എത്ര? തലയ്ക്ക് 100. തലയ്ക്ക് 100. എന്റെ അമ്മാവൻ എടുത്തു, ഞാൻ പിന്നെ തന്നേക്കാം. ശരി, അവന്റെ മോളോ? എന്റെ അമ്മാവൻ കൈ നിട്ടോ, ഞാൻ പിന്നെ തരാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഡയലോഗ് ഒന്ന് ആദ്യം കേക്കട്ടെ. ഡയലോഗ് ഒന്ന് വരുന്ന, നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ വന്ന് സൂക്ഷിപ്പിക്കുന്നതായിരിക്കും. എന്ത്? അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത് നിന്നോട് ഡയലോഗ്? ആ അമ്മാവൻ കേറി വന്ന് എല്ലാം മറന്നുപോയി. ഒന്നും കൂടെ പറഞ്ഞതാ, ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്തു തരാം. ആ ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കും. വീടിന്റെ ഓണറാന്ന് കള്ളം പറഞ്ഞില്ലേ? അതൊരു തമാശ പറഞ്ഞു. ഒരാളെ പേടിപ്പിച്ച് കരയിക്കുന്നതാണോ തമാശ? അത് കുട്ടിയുടെ വലിഞ്ഞേറി വന്നാണെന്നും കുട്ടി ഇറക്കി വിടണമെന്നും അവര് പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു. അത്രേ ഉള്ളൂ. എന്നെ കുട്ടിന്നൊന്നും വിളിക്കണ്ട. എന്റെ പട്ടിന്ന് വിളിക്കണോ? ചേച്ചി ചേച്ചി വിളിക്കണോ? എന്റെ പേര് രമ്യ. രമ്യ? സംസാരത്തിൽ ഒരു രമ്യത ഇല്ലല്ലോ. ഞാൻ സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. ഇയാളിപ്പോ എന്തിനാ വന്നത്? ഇഷ്ടമുള്ളു. ആരെ? അത് പലരെ ഇഷ്ടമാണ്, കുട്ടിയെ പറയേണ്ട സമയമായിട്ടില്ല. എനിക്ക് ഈ പരിപാടിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇപ്പൊ ഇയാള് പറഞ്ഞ കാര്യം. ഇയാളാ? ചേട്ടാന്ന് വിളി. അയ്യടാ, അങ്ങനെയൊന്നും വിളിക്കാൻ എന്നെ കിട്ടത്തില്ല. വിളിച്ചേ പറ്റൂ. അയ്യോ അയ്യോ, ചാരിച്ചു എളുപ്പം പോളോ. ഞാൻ തിരുമോളൂ. ഓ, എന്നാ പിന്നെ ഞാൻ പോക്കോളാം.
എന്തെങ്ങനെ പോകുന്നു? നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് നല്ല വിഷയമല്ലേ? ചേർന്ന് നിന്നെ കൂടെ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി വിളിക്കാം. വരൂ. ഇച്ചി വിളിച്ചല്ലോ ഞാൻ തന്നെ വരാം. പക്ഷെ നീ എന്തിനാ ഇനി ഇവിടം വരെ വന്ന്? ഫോൺ ചെയ്ത് പറഞ്ഞ പോരായിരുന്നോ? ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. കാണാനാണെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ ഞാൻ എടുക്കൂലേ? നോട്ടി ഗേൾ, വീഡിയോ കോളാണ് താല്പര്യല്ലേ? വീഡിയോ കോള് ചെയ്യാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. നീ എന്തോ വന്നു വിഷു ആയോണ്ട് ഇങ്ങനെ ഓ കണിക്കൊന്നല്ല വെക്കണോ? ഇല്ല കണിക്കൊന്നും വെക്കുന്നില്ല. പിന്നെ പിന്നെ എന്തിനാ വന്നേ? ഞാൻ ഇങ്ങനെ ചരുവിനെ കാണാൻ വേണ്ടി വന്നു. എടേ നിന്റെ അടുത്ത് ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേടേ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങരുത്, അത് പരാതിയാവുന്നുണ്ട് അയൽവർക്കക്കാരൊക്കെ പറയണെന്ന്. അയൽവർക്കക്കാരെ? അയൽവക്കക്കാരെ കുറ്റം പറയണത്? പിന്നെ എന്തിനാണ് ഇങ്ങനെ കയറി ഇറങ്ങണത്? ഞാൻ എല്ലാ ദിവസവും വരാറില്ല. ഇന്നലെ കഴിഞ്ഞ് പിന്നെ ഇന്നലെ വന്നു. ഇന്നലെ കഴിഞ്ഞ് പിന്നെ ഇന്നലെടാ ഉള്ളൂ. ഒരു ദിവസം ഇവിടെ വരാതിരിക്കോ? ശരി ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാം, ഇന്നിനി വരുന്നില്ല, നാളെ വരത്തുള്ളൂ. പോരെ. ചാരുമോളെ എന്റെ ബി പി കൂട്ടാതെ അവരുടെ അടുത്ത് ഇറങ്ങി പോവാൻ പറ. വിളിച്ചിട്ടുണ്ട് ആ കാര്യം പറഞ്ഞ, അല്ലാണ്ട് കല്യാണം കഴിക്കുന്ന അമ്മാവൻ തോന്നണ്ട. അല്ലാതെ വേറെ ഒന്നിനും പോരുതാട്ടാ. ഞാൻ പോവോ? പോടാ പോടാ. ഒന്നുമില്ല അമ്മാവ്, അവൻ ചുമ്മാ എന്തൊക്കെയോ പറയണതാ. ഇച്ചി ഒന്ന് ജസ്റ്റ് വിളിച്ചു വീട്ടിലേക്ക്, ഒന്ന് പോയി കാണാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇവന്റെ അടുത്ത് നിന്ന് അധികം കൂട്ടുകൂടല്ല. നീ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വളെ? ഇല്ല അമ്മാവ. ഞാൻ കാര്യം ചെയ്യാം, പോയി കണിക്ക് വെക്കേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം സാധനങ്ങളെ. ശരി. അയ്യോ എത്രയൊക്കെ ഇവിടെ ഒരുക്കിയിട്ട് ഒരു മെനയാവുന്നില്ലല്ലോ ചാരു. ടീനെ നാക്കും വെച്ച് മിണ്ടാതിരുന്നാണ്, എപ്പോഴും എന്റെ സ്വഭാവം മാറുന്ന എനിക്കറിയാലോ. ഞാൻ ഉള്ള കാര്യം തന്നെയാ പറഞ്ഞത്, മിക്കവാറും നോക്ക് അവിടുന്ന് കൂവല് കിട്ടും. എടി ചാരു കണ്ടോടി. ഏ ഞാൻ ഒരു കാര്യം പറയാം, ഒന്നാമത്തെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇത് മൊത്തം ഒരുക്കിയെടുക്കണത്. ഉപദ്രവിക്കാണ്ട് ആ വായ ഒന്ന് കൂട്ടി വെക്കാൻ പറ്റൂ. എനിക്ക് എന്താ ഇവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ല. ആൾക്കാർ ഇതിനകത്ത് അഭിപ്രായം പറയാൻ നിക്കട്ടെ, കേട്ടില്ല പിന്നെ അവിടെ അഭിപ്രായം. എടി ചാരു, എന്നെ വിളിക്കാൻ ഡോക്ടറിന്റെ കാറാ വരുന്നേ, നീ കൂടെ കൂടെ വന്നാൽ എനിക്കൊരു കോൺഫിഡൻസ് വരുന്ന ഒരു ധൈര്യമായിരുന്നു. ഇല്ലടി ഞാൻ ഇന്ന് കൂടെ വന്നാൽ ശരിയാവില്ല, കുറച്ച് പണിയുണ്ട്. എടി നോക്കടി മാക്സിമം. എന്തുവാ നീ പോയിട്ട് വന്ന്, എന്നെ കൂടെ പറ്റൂടി ഒറ്റയ്ക്ക്? നീ പഠിച്ചല്ല എങ്കിലും. ഈ അവന്റെ ഞാൻ കൂടെ വരാം. അയ്യോ എന്തിനാണാവോ? അല്ല എന്നെ കൊണ്ടുപോയി നിനക്ക് രണ്ടുണ്ട് ഗുണം. എന്താണോ രണ്ടു ഗുണം? ഒന്ന് നിനക്ക് അവിടെ കൂട്ടാവും, പിന്നെ ഞാൻ അവിടെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ പാടിത്തരാം. പൊന്നു മോളെ നീയേ കൊണ്ടോണ്ടിരിക്കണം, നല്ല ചിന്തിക്കുമല്ലോ മേഡം. കാരണം ഇതിന്റെ പാട്ട് അവിടെ കേട്ട് കഴിഞ്ഞാൽ നിന്റെ ഉള്ള ജോലി കുഞ്ഞും പോവാ. എടി ഞാൻ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? നീ എവിടെ വരണ്ട എന്നെ ഉപദ്രവിക്കാനായിട്ട്? ഇവിടെ തന്നെ ഇരുന്നാ മതി. എടി അടുത്ത സാധനം വെക്ക്, അതാണ് ഹൈലൈറ്റ്. എടി ഓക്കെ അല്ലേടി? അല്ല പെട്ടെന്നാട്ടെ സമയാവുന്ന. എന്തടി ഒരു മിനിറ്റ് എടി, കിരീടം എവിടെ? എടി
ചാരു കാണുന്നില്ലെന്നോ? ദേ അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അതില്ലാതെ എനിക്ക് ഇത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. നീ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇല്ലടേ, ഞാൻ നോക്കി. ബാഗിലൊന്നും വരുത്തൊന്നുമില്ല. അതിനകത്തില്ല, അതിനകത്തില്ല. ഈശ്വരാ, എടി ചാരു, വണ്ടിയും കൂടെ വന്നു തോന്നുന്നേ. അവർ കിടന്ന് വിളിക്കുന്നു. വേണ്ട, ഞാൻ താഴെ പോയിക്കോളാം. ഒരു കാര്യം ചെയ്യ്, നീ വിട്ടോ, ഞാൻ കിരീടം കണ്ടുപിടിച്ചിട്ട് എത്തിക്കോളാം. ഒരു കിരീടം ഇല്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ പെർഫോം ചെയ്യാം? ഹോസ്പിറ്റലിലേക്കല്ലേ ഞാൻ വന്നോളാം. ഇപ്പൊ ഇവിടെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ വേറെ ഇവിടെ ഒപ്പിച്ച് വരാം. നീ വരുമോ? വരാടി. ഏയ്, നിന്റെ ഒറ്റ ദരിദ്രം ഞാൻ പോകുന്നത്. ഓ, ശകുനം മുടക്കി കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ കൊളവാകുമെന്ന്. നന്നായി ചെയ്യേ. ഞാൻ കണ്ടിട്ട് കൂടില്ല, ചുമ്മാ പറയല്ലേ. ഞാൻ കണ്ടിട്ടില്ലെന്ന്. ഇത് എന്റെ മക്കൾ കേറുന്ന നീ കണ്ടു? ഇവിടെ എല്ലാവരും നോക്ക്. ഞാൻ നോക്കിയടി. അപ്പൊ കിരീടം വരെ കൊണ്ടുപോയ താടി വെച്ച കൃഷ്ണൻ. എന്ത് കുഴപ്പം? എന്ത് താടിക്ക്? ലിപ്സ്റ്റിക് ഒക്കെ വരിയിട്ടല്ലേ. ആ, ഞാൻ ചാരുമുളക് എടുത്ത തന്നെ. ഇത് കണ്ണിന്റെ മുകളിൽ എല്ലാം അവരെന്ന് എടുത്ത ചേച്ചൻ. അല്ല, നീ പൈസ തരണമല്ലോ. ഇതിനൊരു ഇനി പൈസ കൂടെ തരാം നിങ്ങൾക്ക് ഈ കോലം കെട്ടി വന്നിട്ട്. നിനക്ക് നന്ദി വേണ്ടാ. നന്ദി എന്തിനി? എടാ, നിന്റെ ഒക്കെ ഇവിടെ ഓണാവശ്യത്തിന് ആരടാ? എന്തോന്ന് ഓണാവശ്യത്തിന് ആര്? മഹാബലി കെട്ടണ ആരടാ? ഞാൻ തന്നെ. ഞാൻ തന്നെയാ. അതുപോലെ ക്രിസ്മസിന് പാപ്പാരി കെട്ടാണ് ഞാൻ തന്നെ. അത് കൊടകേറുണ്ട്. എന്താകട്ടെ, ഇപ്പൊ വിഷു വന്നപ്പോ നിനക്കൊക്കെ എന്നെ വേണ്ട, വേറെ നിനക്ക് ബംഗാളി കൃഷ്ണൻ വേണോ അല്ലേ? അത് ഇച്ചിരി മുഖ ഐശ്വര്യം ഉള്ളവരൊക്കെ വേണ്ടി വരും. എന്നെക്കാട്ടും മുഖ ഐശ്വര്യം കൃഷ്ണൻ നോക്കണം. നോക്കണം, ഇത് വെച്ചാ മാത്രം കൃഷ്ണൻ ആവൂല. പോലീസ് വരട്ടെ, ഇതിനൊരു തീരുമാനം. പോലീസ് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് നീതി കിട്ടിയിരിക്കണം. സാർ പറഞ്ഞു. സാർ എന്താ പ്രശ്നം? സാറേ, ഇയാൾ ഇയാളാണ് മെയിൻ പ്രശ്നം. ഇയാൾ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. കാര്യം എന്തോന്ന്? ഇവന്തോന്ന് ഈ കോലത്തിൽ? ഈ കോലാണ് മെയിൻ പ്രശ്നം. സാറേ സാറേ സാറേ, നമ്മളിവിടെ ഒരു ക്ലബുണ്ട്, സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്. സ്റ്റാർ സ്പോർട്സ്? സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ വിഷുവിന്റെ പരിപാടിയായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തണുണ്ട്. ഇയാൾ അവിടെ വന്ന് അലമ്പ ഉണ്ടാക്കണ പരിപാടിയാണ് സാറേ. സമ്മതിച്ചു കൊടുക്കരുത്. സാറേ അലമ്പല്ല സാറേ, സാറ് പറയണത് കേൾക്കണം, ഞാൻ പറയണത് കേൾക്കണം. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ വേദന സാറൊന്ന് മനസ്സിലാക്കണം. യുവമാരെ എല്ലാ പ്രോഗ്രാമിനും ഞാൻ അതിൻ്റെ വേഷം കെട്ടി വരും. അഞ്ച് പൈസ വാങ്ങിക്കാറില്ല സാറേ. എന്തോ ഇതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം പൈസ. മേക്കപ്പ് ഉണ്ട്, ഇത് കോടക്കുഴലൂരും ഉണ്ട് സാർ. കോടക്കുഴൽ നിനക്ക് പണ്ടേ ഉണ്ടല്ലോ. അതെ സാർ, എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നിട്ട് യുവമാരെ എന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ ഒരു ബംഗാളി കൃഷ്ണനെ കൊണ്ടുവരണം സാറേ. ശരിയാണ്? അല്ല അല്ല, നിനക്ക് ഈ ഒരുമാതിരി കുജേലിൻ്റെ തലയും വെച്ച് കൃഷ്ണൻ്റെ വേഷം എങ്ങനെയാണ് നിനക്ക് യോജിക്കുന്നത്? സാറിനൊരിക്കും തോന്നില്ല. ലോജിക്കില്ല, നിനക്ക് ഒരു ലോജിക്കില്ല, തോന്നുന്നില്ല. ഒരു ദൈവത്തിന് അപമാനിക്കണ പോലെ ഇല്ല. അങ്ങനെയാണ് യോമർ കൊണ്ടത്. ബംഗാളിക്ക് ലുക്ക് ഉണ്ടോ സാറേ? ഉണ്ട്, നല്ല ലുക്ക് ഉണ്ട്. ഇയാളെക്കാളും എന്തായാലും ലുക്ക് ഉണ്ട്. ഞാൻ സമ്മതിക്കില്ല. ഒരു കലാകാരൻ എന്ന രീതിയിൽ എനിക്ക് നീതി കിട്ടണം. അതെ, നീ ഒരുമാതിരി വിയറ്റ്നാം കോളിലെ റാവുത്തറിന്റെ വിഗറും വെച്ച് കൃഷ്ണന്റെ വേഷം കിട്ടണമെന്ന് വെച്ചാൽ എങ്ങനെ നടക്കും? നീ അലമ്പുണ്ടാകെ വീട്ടിൽ പോടെ. ഞാൻ പോകില്ല സാറേ, എനിക്ക് നീതി കിട്ടണം. കൊടു സാറേ. ഒന്നാമത് തിരക്ക് പിടിച്ച സമയത്താണ് ഇതിനൊക്കെ പഠിപ്പിച്ചത് സാറേ. പിന്നെ ഇയാളെ നമ്മൾ എന്ത് ചെയ്യാൻ കൊണ്ടുപോകണം? ഇത് വലിയ കുരിശാണ് നമുക്ക്. നമ്മൾ വിഷുവായിട്ട് ഇയാളെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങണ്ടേ? ആൾക്കാർ കണ്ട് നമ്മൾ ഓട്ടിക്ക്. ഇയാള് കൃഷ്ണന് നോക്കേന്ന് വേണ്ട. മേക്കപ്പ് ഒക്കെ ഇട്ട് സാറേ നോക്കൂ. ചാരുമല വാരി വെച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക്കും എന്തൊക്കെയോ. അവന്തിയുടെ കിവിജീടം അത് വേറെ നോക്കിയോ, വേറെ കിട്ടി. മോള് വെക്കോ. എന്ത് കൂലമാവ് ഇത്? കുട്ടിയുടെ അമ്മ അവൻ ശ്രീകൃഷ്ണനാണെന്ന് പോലും. വെറുതെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനാണ് പരിപാടിയെങ്കിൽ എനിക്ക് മുഖം നോക്കാതെ നടപടി എടുക്കേണ്ടി വരും. വരുന്നുണ്ട് എന്റെ കൂടെ? ഇല്ല, എനിക്ക് നീതി വേണം. നീതി കിട്ടിയാലേ ഞാൻ വരൂ. എന്നാലേ അമ്മാവൻ നീതിയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങ് വാ. എനിക്ക് ആ കിരീടം വന്ന് കിരീടം തരാൻ പറ്റൂല. അമ്മ വരുന്നുണ്ടോ? ഒന്നുകൂടി ചോദിക്കോ. ഞാൻ വരൂല. നീതി വേണം. എന്തോ സാറേ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് പോണം. അതെ, വിഷുവായിട്ട് എനിക്ക് കൃഷ്ണന്റെ വേഷം കെട്ടി കംസനെ കസ്റ്റഡിയിൽ എടുക്കാനാണ് വിധി. എസ് ഐക്ക് നിന്നൊന്ന് കണിയാണോ? സ്റ്റേഷനിലോട്ട് നട. സ്റ്റേഷനിലോട്ട് നട. എസ് ഐക്ക് കാണണോ? കണിയാണോ? അന്ന് പള്ളി പോയി പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. എന്നെ കൊണ്ട് ഇരിക്കാല്ലേ. പള്ളി പറഞ്ഞാൽ